ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് പ്രത്യേകതകളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്ര നാളൊന്നും എൻ്റെ വോയിസ് മാത്രമാണ് നിങ്ങൾ കേട്ടത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾ എൻ്റെ ഫേസും കൂടി കണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് പ്രധാനമായിട്ടൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചാനൽ 1000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ മുഖം കാണിച്ചുകൊണ്ട് ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാനമായ കാരണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നല്ല രീതിയിൽ കിട്ടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നമ്മളിപ്പോൾ ഫിഷ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് മാത്രമാണ് ഈ ചാനലിൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലുപരിയായിട്ട് പല രീതിയിലുള്ള വീഡിയോസും ചെയ്യണമെന്ന് എനിക്ക് നല്ല രീതിയിലുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലും ആ ഒരു ആഗ്രഹത്തിലാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് തന്നെ. അപ്പോൾ ഇനി ഇതിലുപരിയായിട്ട് എന്താ പറയുക, ഈ അൺബോക്സിങ് ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാവലിങ് അങ്ങനെ പല രീതിയിൽ ടെക്നിക്കലായിട്ടുള്ളതും ആയിട്ടുള്ള പല രീതിയിലുള്ള വീഡിയോസ് ഈ ചാനലിൽ ഞാൻ ഉൾപ്പെടുത്തും. അപ്പോൾ എല്ലാ രീതിയിലുള്ള സബ്സ്ക്രൈബേഴ്സിനും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും ഉള്ള സബ്സ്ക്രൈബേഴ്സ് കൂടുതലുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഗ്രീൻ വാട്ടർ എങ്ങനെയാണ് ഒരാഴ്ച കൊണ്ട് കൾച്ചർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോ കാണാം. അപ്പോൾ ഗ്രീൻ വാട്ടർ കൾച്ചർ ചെയ്യാൻ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ ഒരു വലിയൊരു ഡ്രം നമ്മൾ സംഘടിപ്പിക്കുക. ഇതിലിപ്പോൾ അത്യാവശ്യം നന്നായി വെള്ളം കൊള്ളും, നല്ല വലുപ്പമുള്ള ഡ്രമ്മാണ്. അപ്പോൾ ഇതേപോലത്തെ ഒരു ഡ്രമ്മിൽ നമ്മൾ ഫസ്റ്റ് തന്നെ അത്യാവശ്യം നന്നായി വെള്ളം നിറച്ച് വയ്ക്കുക. പിന്നെ ഇത് നല്ല വെയിലുള്ള സ്ഥലത്ത് വയ്ക്കുക. നല്ല വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് വെയിൽ ഇതിലേക്ക് അടിച്ചിരിക്കണം. അപ്പോൾ ടെറസിൻ്റെ മുകളിലാണ് ഞാൻ ഇപ്പോൾ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഡയറക്റ്റ് വെയിലടിക്കണം, നിങ്ങളുടെ പറമ്പിലൊക്കെ വയ്ക്കാൻ പറ്റുന്ന വെച്ചാൽ വയ്ക്കാം. ടെറസിൻ്റെ മുകളിൽ വയ്ക്കാൻ പറ്റുന്ന ഒരു ടെറസിൻ്റെ മുകളിൽ വയ്ക്കാം. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതിലേക്ക് നമുക്ക് വെള്ളം നിറയ്ക്കാം. അപ്പോൾ നമ്മൾ വെള്ളം നിറയ്ക്കാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം നിറയുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ അതെന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കടലപ്പിണ്ണാക്കാണ്. അപ്പോൾ കടലപ്പിണ്ണാക്ക് കുറച്ച് നമുക്ക് വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കോട്ടൻ്റെ ഒരു തുണിയാണ്. അപ്പോൾ ഞാനെടുത്തിരിക്കുന്നത് ഇപ്പോൾ ഒരു പഴയൊരു മുണ്ടിൻ്റെ ഒരു പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലത്തെ ഒരു തുണി വേണം. പിന്നെ നമുക്കൊരു ചരട് വേണം. നമുക്കൊരു കിഴിയായിട്ട് കെട്ടിയെടുക്കണം കുറച്ച് കടലപ്പിണ്ണാക്ക് എടുത്തിട്ട്. അധികം ഒന്നും എടുക്കണ്ട, ഞാൻ ഇപ്പോൾ ഈ കാണിച്ച അത്രയ്ക്കൊക്കെ എടുത്താൽ മതി. ഇതേപോലത്തെ ഒരു പാത്രത്തിലേക്ക് ഏകദേശം ഇത്ര മതിയാവും. അപ്പോൾ ഇത് ഇത്രയ്ക്ക് എടുത്തിട്ട് നിങ്ങൾ ഒരു കിഴിയായിട്ട് അത് ഒരു തുണിയിൽ നമുക്ക് കെട്ടിയെടുക്കണം. അപ്പോൾ അത്യാവശ്യം ലെങ്ത്ത് ഉള്ളൊരു ചരട് തന്നെ എടുക്കുക. നമുക്കിത് വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ കിഴിയൊക്കെ കെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ നല്ല രീതിയിൽ കിഴിയൊക്കെ കെട്ടിയിടുക. എന്നിട്ട് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കിഴി നമ്മൾ വെള്ളത്തിലേക്ക് മുക്കി വയ്ക്കണം. ഇത് മുക്കി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് ചിലപ്പോൾ നല്ല രീതിയിൽ വൈറ്റ് കളറായിട്ട് വെള്ളം മാറും. അപ്പോൾ അങ്ങനെ മാറുകയാണെന്ന് വെച്ചാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ കിഴി റിമൂവ് ചെയ്യാം. ഇല്ല, വൈറ്റ് കളർ ആയില്ല എന്നുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇടാം. ഞാനിപ്പോൾ എന്തായാലും ഇത് 1 വീക്ക് ഇതിലിട്ട് വയ്ക്കാൻ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഓരോ സ്റ്റെപ്പായിട്ട് സ്റ്റെപ്പ് വൈ ആയിട്ട് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല വീഡിയോ. അതുകൊണ്ട് തന്നെ ഇനി ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് എന്താണ് അവസ്ഥ എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ അടുത്തതായിട്ട് കാണിക്കുക. 1 വീക്ക് കൊണ്ട് തന്നെ ഇത് അടിപൊളിയായിട്ട് കൾച്ചറാവും. ഫുള്ളായിട്ട് ഈ വീഡിയോയിൽ ഞാൻ കൾച്ചറായി കിട്ടുന്നത് നിങ്ങളെ കാണിക്കുന്നതാണ്. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതേപോലെ നിങ്ങളൊരു നെറ്റ് ഉപയോഗിച്ച് ഇത് മൂടി വെച്ചിരിക്കണം, ഇല്ലെങ്കിൽ കൊതുക് വരാനും മറ്റ് ജീവികളൊക്കെ വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതേപോലെ നന്നായി മൂടി വെച്ച് ഇരിക്കുക. ഇതിപ്പോൾ ഒരു ദിവസം ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അധികം വൈറ്റ് കളറൊന്നും ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് കിഴിയൊന്നും എടുത്ത് മാറ്റുന്നില്ല. ഞാനിത് എന്തായാലും 1 വീക്ക് ഇടാൻ പോവുകയാണ്. അപ്പോൾ 1 വീക്ക് ഇട്ട് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ 1 വീക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രീൻ വാട്ടർ എന്തായി എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ നെറ്റൊക്കെ വെച്ച് കെട്ടിവെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ മറക്കാതെ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നമ്മുടെ ഗ്രീൻ വാട്ടർ കൾച്ചർ ആയിട്ടുണ്ട്. വെള്ളത്തിന് നല്ല ഗ്രീനിഷ് കളർ വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് എടുത്തു നോക്കാം. ഞാൻ ഒരു ബൗളിലെടുത്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗ്രീൻ വാട്ടറാണ് നിങ്ങൾ കാണുന്നത്. ഗ്രീൻ വാട്ടർ നല്ല രീതിയിൽ തന്നെ കൾച്ചർ ആയിട്ടുണ്ട്.
എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും ഞാൻ കരുതുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ നിങ്ങൾ അമർത്തുക. പോരാതെ ആ റൈറ്റ് സൈഡിൽ കാണുന്ന ബെൽ ബട്ടനും കൂടി അമർത്തി നോട്ടിഫിക്കേഷൻ ഉറപ്പ് വരുത്തുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഇനിയും ഇതുപോലുള്ള പുതിയ വീഡിയോസായിട്ട് കാണാം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.